ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പൊട്ടുകടല സ്വീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ പൊട്ടുകടല ഒരു കപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് നമുക്കൊരു പാനിലോട്ട് കിട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് പാലിലാണ്. അപ്പം പാല് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ, വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മളെടുത്തിട്ടുള്ള പൊട്ടുകടലയുടെ അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ പാലും എടുത്തിട്ടുള്ളത്. കാച്ചി തണുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് ഇനി നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. പൊട്ടുകടല വെന്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഒന്ന് വേവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പൊട്ടുകടല നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 10 കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അവസാനം നമുക്ക് സ്വീറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ തന്നെ നമ്മൾ നെയ്യ് പുരട്ടി വെക്കുകയാണ്. കേക്കിൻ്റെ ടിന്ന് തന്നെ വേണമെന്നില്ല, നമ്മുടെ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് പാനൊന്ന് അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 teaspoon നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പൊട്ടുകടല പേസ്റ്റ് ഉണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവസാനം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ആ ഒരു പരുവാവുന്നതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. കൂടാതെ ഇതിലേക്ക് 4 teaspoonനോളം നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. പൊട്ടുകടല എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കര നല്ലതുപോലെ ചീകി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശർക്കരയിലും നെയ്യിലും കിടന്നിട്ട് നമ്മുടെ പൊട്ടുകടല നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം. അപ്പോഴാണ് ഇതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊരു സ്വീറ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തി റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 4 teaspoonനോളം നെയ്യ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ടെന്നെ ഇതിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടുകടല നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. നമ്മൾ നെയ്യ് പുരട്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം.
അപ്പോൾ ഇത് നല്ലതുപോലെ അതിന് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.